أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റഹ്മാനിസ് അസോസിയേഷൻ്റെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ഇസ്ലാമിക വൈജ്ഞാനിക തലങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥാപിതമായി സംവിധാനിച്ച കോഴ്സിൻ്റെ ഭാഗമായുള്ള വളരെ സുപ്രധാനമായൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമർപ്പിക്കാനിരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പറയുന്ന കാര്യങ്ങൾ നാഫിയ ഇൽമുകളായി അള്ളാഹു തആല സ്വീകരിക്കുകയും ഉപകരിക്കുന്നവരെ കൊണ്ടൊക്കെ എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സർവർക്കും ഉപകാരം രണ്ട് ലോകത്തും കിട്ടുന്ന വിധത്തിൽ അള്ളാഹു തആലാവിൻ്റെ തൃപ്തി കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഉളുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന പ്രത്യേക തലങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കേണ്ടത്, അവതരിപ്പിക്കേണ്ടത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ കർമ്മ തലങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ് ഉളു. ശുദ്ധി വിശ്വാസത്തിൻ്റെ അർദ്ധഭാഗമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തുഹൂർ ശത്രുൽ ഈമാൻ. വിശാലാർത്ഥത്തിൽ, പൊതുവായ അർത്ഥത്തിൽ, ഒരു വിശ്വാസി സമുദായത്തിലെ ഒരംഗം, തൻ്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ ശുചിത്വത്തിന് എത്ര പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിൻ്റെ വളരെ പ്രചോദനാത്മകമായ പ്രസക്തി വിളിച്ചറിയിക്കുന്ന വളരെ ചെറിയ ഒരു വാക്യവും ആശയപ്രപഞ്ചം ഉൾക്കൊള്ളുന്ന വചനവുമാണിത്. ഉളുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രേരണയും പ്രചോദനവും നൽകുന്ന തിരുവചനങ്ങൾ മഹാന്മാരായ സ്വഹാബികളെ ഉദ്ധരിച്ച്, താബിയുകളെയും താബിയുകളെയും ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെട്ട് കിടക്കുന്നത് ഗ്രന്ഥങ്ങളിൽ കാണാനാകും. വിശാലമായ വിഷയമായതുകൊണ്ടും സാധാരണ വിശ്വാസികളൊക്കെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉള്ളവരായതുകൊണ്ടും കൂടുതലായി ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തബറുക്കിന് വേണ്ടി മാത്രം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച് മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്ന ഹദീസ് കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൻ തവല്ല ആ ഫഅഹ്സനൽ വുളു, ആരെങ്കിലും ഉളു ചെയ്തു എന്ന് മാത്രമല്ല, ഉളുവിനെ അയാൾ നന്നാക്കി എങ്കിൽ ഖർജത്ത് ഖത്വായാഹു, അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ പാപങ്ങളൊക്കെ പുറത്തു പോകുന്നതാണ്. മിൻ ജസദിഹി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന്. ഹത്താ തഖ്റുജ മിൻ തഹത്തി അൽഫാരിഹി, എത്രത്തോളം സ്വന്തം നഖങ്ങളുടെ ഉള്ളിൽ നിന്ന് വരെ, നഖങ്ങളുടെ ഉള്ളിൽ നിന്ന് പോലും, അടിയിൽ നിന്ന് പോലും ദോഷങ്ങൾ പുറത്തു പോകുമെന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വാക്യത്തിലൂടെ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇവിടെ മൻ തവല്ല അഹ്സനൽ വുളു, ആരെങ്കിലും ഉളു ചെയ്തു, ചെയ്ത ഉളു അയാൾ അഹ്സന, നന്നാക്കി എന്നാണ്. നന്നാക്കുന്നതിനർത്ഥം വിശാലമാണ്. നന്നാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശാലമായ തലങ്ങളാണ്. ഹദീസ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വാക്കുകളെ അവലംബിച്ചുകൊണ്ട് ഉളുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ടുണ്ട്. ഉളുവിൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ഉൾക്കൊള്ളുന്ന മുഴുവൻ ആദാബുകളും പരിഗണിച്ചുകൊണ്ട്, പരിരക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഉളു ആണ് ഉളുവിനെ നന്നാക്കി എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ
പരിഗണിക്കേണ്ടവയൊക്കെ പരിഗണിച്ച് ഷർത്തുകളും ഫർദുകളും മാത്രമല്ല സുന്നത്തുകളെയും മുഴുവൻ ആദാബുകളെയും പരിഗണിച്ചുകൊണ്ട് ഒരാൾ ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിർവഹിക്കുന്ന ഉളൂവിന് കിട്ടുന്ന പ്രതിഫലമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന്, ആ വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് ഉളൂ എന്ന പുണ്യകർമ്മത്തിലൂടെ മുഴുവൻ പാപങ്ങളും പുറത്തു പോകാൻ ഈ നിർവഹിച്ച ഉളൂ എന്ന് പറയുന്ന കർമ്മം കാരണമാകുമെന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രാധാന്യം ഉൾക്കൊണ്ടും പരിഗണിക്കേണ്ടവയെ പരിഗണിച്ചുകൊണ്ടും പൂർണ്ണാർത്ഥത്തിൽ ഉളൂ ചെയ്യുന്ന മുത്തഖികളിൽ, വിജയികളിൽ ഉൾപ്പെടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യാൻ ആമുഖമായി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉളൂ നാലു ഘട്ടങ്ങളിൽ ഉളൂ നിർബന്ധമായി വരുന്നുണ്ട്. അഥവാ ഉളൂ ഇല്ലെങ്കിൽ ഹറാമാകുന്ന, നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ നാലായി മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് നിസ്കാരമാണ്. നിസ്കരിക്കണമെങ്കിൽ ഉളൂ നിർവഹിച്ചേ പറ്റൂ. ഉളൂവിന് സാധിക്കില്ലെങ്കിൽ ബദൽ സംവിധാനമുണ്ട്, തയമ്മും. അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പരാമർശിക്കുന്നത്. ഉളൂ നിർബന്ധമാകുന്ന ഘട്ടങ്ങളിൽ ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഒരു രംഗം, രണ്ടാമത്തെ ഒരു ഇബാദത്ത് സുജൂദാണ്. സുജൂദ് നിർവഹിക്കണമെങ്കിൽ ഉളൂ നിർവഹിച്ചേ ഉളൂ എടുത്തേ പറ്റൂ, ഉളൂ ചെയ്തേ പറ്റൂ. ഉളൂ ഇല്ലാത്ത സുജൂദ് ഹറാമാണ്. ആമുഖമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്ന കളിക്കളങ്ങളിലടക്കം ഇന്ന് പലപ്പോഴും നമ്മൾ ഉളൂ സുജൂദ് സാഷ്ടാംഗം നിർവഹിക്കുന്നത് വ്യാപകമായി ഒക്കെ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഖിബിലയിലേക്ക് മുന്നിടുക, അതോടൊപ്പം ഉളൂ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഉളൂവോട് കൂടിയാണെങ്കിൽ പരിഗണിക്കാവുന്നതേ ഉള്ളൂ, അതില്ലെങ്കിൽ കേവലമൊരു സന്തോഷ പ്രകടനം എന്നുള്ള നിലക്ക് നിർവഹിക്കുന്ന ആ ഉളൂവിനെ, ഉളൂവിന് ശുദ്ധിയില്ലാത്ത രൂപത്തിലാണെങ്കിൽ, ഉളൂ ഇല്ലാത്ത രൂപത്തിലാണെങ്കിൽ, ആ സുജൂദ് ചെയ്ത് ഉളൂ ഇല്ലാത്ത രൂപത്തിലാണെങ്കിൽ അത് ഹറാമായി, നിഷിദ്ധമായ കർമ്മമായി വരുമെന്ന് സാന്ദർഭികമായി ഗൗരവത്തോടുകൂടി തന്നെ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ രംഗം തവാഫാണ്. തവാഫ് നിർവഹിക്കണമെങ്കിൽ ഉളൂ ചെയ്തേ പറ്റൂ, ഉളൂ ഇല്ലെങ്കിൽ തവാഫ് ഹറാമാണ്. അപ്പോൾ തവാഫിലേക്കും ഉളൂ ആവശ്യമുണ്ട്, നിർബന്ധമുണ്ട്. മറ്റൊരു രംഗം മുസ്ഹഫ് ചുമക്കുക, അല്ലെങ്കിൽ ഖുർആൻ എഴുതപ്പെട്ടതിനെ ചുമക്കുക എന്നതാണ്. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി വിവരിച്ച സ്ഥലങ്ങളാണ് ഈ പരാമർശിക്കുന്നത്. മുസ്ഹഫ് ചുമക്കണമെങ്കിൽ, ഖുർആൻ എഴുതപ്പെട്ടതിനെ ചുമക്കണമെങ്കിൽ ഉളൂ നിർബന്ധമാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ നാലു ഘട്ടങ്ങളിൽ ഉളൂ നിർബന്ധമാകുമെന്ന്, അഥവാ ഉളൂ ഇല്ലെങ്കിൽ ഈ നാലു കാര്യങ്ങൾ നിർവഹിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇനി നേരത്തെ പരാമർശിച്ചതുപോലെ ഉളൂവിനെ നന്നാക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലമാണ് പരാമർശിച്ചത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീൽ സിയാറത്തിന് വേണ്ടി പോകുന്ന, മുഅ്മിനുകളെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോകുന്ന, മഖാബിറുൽ മുസ്ലിമീന സന്ദർശിക്കുന്ന, മുസ്ലിങ്ങളുടെ മഖബറുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട്. അവിടെ മഹാന്മാരായ സ്വഹാബത്തിൽപ്പെട്ട ചിലർ മുത്തനബിയുടെ കൂടെയുണ്ട്. കൂടെയുണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്, എൻ്റെ ഇഖ്വാനിനെ കാണാൻ എനിക്ക് പൂതിയുണ്ട്, താല്പര്യമുണ്ട് എന്ന് കൂടെയുള്ള സഹയാത്രികരായ, കൂടെ നിൽക്കുന്ന സ്വഹാബികളോട്, പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിക്കുന്ന, പറയുന്ന ഒരു രംഗമുണ്ട്. അവിടെ മഹാന്മാരായ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ തങ്ങളുടെ ഇഖ്വാനല്ലേ, സഹോദരന്മാരല്ലേ, ഞങ്ങളല്ലാതെ മറ്റാരെയാണങ്ങനി പ്രതീക്ഷിക്കുന്നത് തങ്ങൾക്ക് കാണാൻ പൂതിയാകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന മറുപടി, അല്ല, നിങ്ങളെൻ്റെ അസ്ഹാബാണ്, എൻ്റെ അനുചരന്മാരാണ്, നിങ്ങളെൻ്റെ ഇഖ്വാനല്ല, സഹോദരന്മാരല്ല, എൻ്റെ ഇഖ്വാൻ വരാതിരിക്കുന്നേ ഉള്ളൂ, അവരെ കാണാനാണ് എനിക്ക് താല്പര്യം, അവരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആ അവരെ കാണാനുള്ള പ്രതീക്ഷയാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയുള്ള അനുചരർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കാണാത്ത, തങ്ങൾ കാണാത്ത, എന്നാൽ തങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഇഖ്വാനിനെ, ആ സഹോദരന്മാരെ തങ്ങൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചപ്പോൾ മുത്തനബി അതിന് കൊടുക്കുന്ന മറുപടി, ഞാൻ അവരെ തിരിച്ചറിയുക, അവരുടെ മുഖങ്ങളും കൈകാലുകളും വെളുത്തവരായിരിക്കും, പ്രകാശിക്കുന്നവരായിരിക്കും. ഉളൂഇൻ്റെ അസറുകൾ കാരണം, ഉളൂഇൻ്റെ പാടുകൾ കാരണം അവരുടെ കൈകാലുകളും മുഖവും വെളുത്തവരായിരിക്കും,
ആ വെളുത്ത പ്രകാശത്തിലൂടെ, ഉളു എൻ്റെ അസറിലൂടെ ഉണ്ടാകുന്ന പ്രഭയിലൂടെ ഞാൻ എൻ്റെ സഹോദരന്മാരെ തിരിച്ചറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു രംഗം കൂടി സാന്ദർഭികമായി ഉളു എൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഉളു ആയി നമ്മുടെ ഉളു മാറേണ്ടതുണ്ട്. അങ്ങനെ മാറണമെങ്കിൽ ആമുഖം സൂചിപ്പിച്ചതുപോലെ ഷർത്തുകൾ, നിബന്ധനകൾ കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം. ഫറായിൽ ഫർദുകൾ സൂക്ഷിക്കണം, സുന്നത്തുകൾ സൂക്ഷിക്കണം. അനുബന്ധമായി വരുന്ന ആദാബ്, എന്തൊക്കെ മര്യാദകൾ ഉളു എൻ്റെ ചിട്ടകളായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ രീതിയിലുള്ള ഉളു ആയി നമ്മുടെ ഉളുവിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് തന്നെ ഹ്രസ്വമായിട്ട് അതിൻ്റെ തലങ്ങളിലേക്കുള്ള ചില സൂചനകളാണ് നൽകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമതായി നിസ്കാരമാണല്ലോ ഉളു നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യാപകമായി വരുന്ന ഒരു രംഗം. അഞ്ചു വക്ത നിസ്കാരം ഫർളാണ്. അനുബന്ധമായി വരുന്ന നിസ്കാരങ്ങൾ ധാരാളമായി, സുന്നത്തുകളുണ്ട്. ഇതൊക്കെ നിർവഹിക്കണമെങ്കിൽ ഉളു വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ പറയുമ്പോൾ ആ നിബന്ധനകളിൽ ഒന്നാമതായി മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ശുദ്ധിയായിരിക്കണമെന്നുള്ളതാണ്. നിസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ ഒന്നാമത്തെ ശുദ്ധിയാവലാണ്. ശരീരം ശുദ്ധിയാവണം, സ്ഥലം ശുദ്ധിയാവണം, വസ്ത്രങ്ങൾ ശുദ്ധിയാവണം. ശുദ്ധിയാവണമെന്ന് പറയുന്ന ആ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ശുദ്ധി ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം, ഒന്ന് മാലിന്യങ്ങളിൽ നിന്ന്, നജസ്സുകളെന്ന് പറയുന്ന, അറബിയിൽ നജസ്സുകളെന്ന് പറയുന്ന, മലയാളത്തിൽ മാലിന്യങ്ങളെന്ന് പറയാവുന്ന വസ്തുക്കളിൽ നിന്ന് ശുദ്ധിയാവലാണ്. മാലിന്യങ്ങളുടെ പട്ടിക മറ്റൊന്നാണ്, അതിവിടെ പരാമർശിക്കാൻ സാധിക്കുന്നതില്ല. നമ്മുടെ ഒരു വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിമിതി ഉണ്ടായതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവതലങ്ങൾ, ശരീരത്തിലൊക്കെ, ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ ഉണ്ടാകുന്ന നജസ്സുകൾ, മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാകലാണ് ഒന്നാമത്തത്. മറ്റൊന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക എന്നുള്ളതാണ്. അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാണ് മറ്റൊന്ന് റഫ്ഉൽ ഹദസ്, അശുദ്ധിയെ ഉയർത്തുക എന്നുള്ളതാണ് ത്വഹാറത്തിൻ്റെ ഭാഗമായുള്ള മറ്റൊരു കാര്യമായി മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹദസിൽ നിന്നുള്ള ശുദ്ധിയാകൽ എങ്ങനെയാണ്, ഹദസിനെ എങ്ങനെയാണ് ഉയർത്തുന്നത്? ഹദസിനെ ഉയർത്താൻ രണ്ട് വഴികളാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരാമർശിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ഒന്ന് ഉളു ആണ്, ഒന്ന് ഉളു ആണ്. ഉളുയിലൂടെ അശുദ്ധി ഉയർത്താം. ഈ അശുദ്ധി, ഈ ഹദസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ദ്രിയാനുഭവങ്ങളിൽ വരുന്നതല്ല, അത് ആത്മീയമായ ശാരീരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശത്തിലൂടെ കടന്നു വരുന്നതാണ് ഈ പറയുന്ന അശുദ്ധി എന്ന് പറയുന്നത്, ഈ ഹദസ് എന്ന് പറയുന്നത്. മാലിന്യ നജസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളിൽ വരുന്നതാണ്, അത് മഹസൂസാണ് എന്നർത്ഥം. അതേ അവസരം ഹദസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ദ്രിയാനുഭവങ്ങളിൽ വരുന്നതല്ല, അത് ചില സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾ അഥവാ അങ്ങനെ ഉണ്ട്, അത് അശുദ്ധിയാണ്, അശുദ്ധി നീങ്ങണം എന്നുള്ള നിർദ്ദേശം, അത് തീർത്തും ശാരീരിൻ്റെ ഭാഗത്ത് നിന്ന്, ആത്മാവിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയുള്ള നിർദ്ദേശമാണ്. ഈ ഒരു അശുദ്ധിയെ ഉയർത്തുന്നതിലൂടെ, ഈ പറയുന്ന റഫ്ഉൽ ഹദസിലൂടെ ഉണ്ടാകുന്ന നേട്ടം മനുഷ്യനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ശുചിത്വം അതിലൂടെ നേടുന്നുണ്ട്, ആത്മീയമായ റൂഹിൻ്റെ ശുചിത്വം അതിലൂടെ കിട്ടുന്നുണ്ട്, മാനസികമായ ശുചിത്വം അതിലൂടെ കിട്ടുന്നുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ശുചിത്വത്തിൻ്റെ മൂന്ന് തലങ്ങളാണിത്. ശരീരം വെടുപ്പും വൃത്തിയിലുമാകുമ്പോൾ തന്നെ മനസ്സിന് കിട്ടുന്നൊരു ഊർജ്ജവും ഉന്മേഷവുമുണ്ട്. അഞ്ചു വക്ത നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെടുന്ന വിശ്വാസിയോട് ഒന്നാമതായി കൽപ്പിക്കുന്നത് ഈ ശുദ്ധി നിലനിർത്തണം എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ ശുദ്ധി നിലനിർത്തണം. ശരീരത്തിൻ്റെ ശുദ്ധി പോലെ തന്നെ പ്രാധാന്യമാണ് റൂഹിൻ്റെ, ആത്മാവിൻ്റെ ശുദ്ധി. ആത്മാവിൻ്റെ ശുദ്ധി, ആത്മാവിനെ ശുദ്ധിയാക്കാനുള്ള വഴികൾ ആത്മാവിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് പറയേണ്ടത്. ആത്മാവ് അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ചേർക്കപ്പെട്ട ഒരു അത്ഭുതങ്ങളുടെ കലവറയാണ്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എൻ്റെ റബ്ബിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണെന്നുള്ള വാക്യത്തിലൂടെ ആ കാര്യം ബോധ്യപ്പെടും. അപ്പോൾ റൂഹിൻ്റെ ശുദ്ധി, ആത്മാവിൻ്റെ ശുദ്ധി ഉളു എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ ഒരു ഭാഗമായി കിടക്കുന്നുണ്ട്. ആത്മാവും ശരീരം ശുദ്ധിയാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ പരിശുദ്ധി തൻ്റെ മനസ്സിലേക്ക് കൂടി കടന്നു വരും. അപ്പം മനസ്സും ആത്മാവും ശരീരവും ഈ മൂന്നിൻ്റെയും പരിശുദ്ധിയാണ്, ശുചിത്വമാണ്. ആ ശുചിത്വത്തിലൂടെയുള്ള ഉന്മേഷമാണ് വിശ്വാസികളോട് പരിശുദ്ധമായ ശരീഅത്ത് ഈ കർമ്മം നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതിലൂടെ ഉറപ്പുവരുത്തുന്നത്.
അതുകൊണ്ട് തന്നെ ഉളുവിൻ്റെ ഉളുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിബന്ധനകളാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായിട്ട് എണ്ണം ഇട്ടുകൊണ്ട് ആ ഉളുവിൻ്റെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഉളുവിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു. ഉളുവിൻ്റെ ഷർത്തുകൾ എത്ര എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഉളുവിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു എല്ലാവർക്കും അറിയുന്നതാണ്. പ്രാഥമികമായ മദ്രസ പുസ്തകങ്ങളിൽ നിന്നടക്കം, പ്രാഥമിക മതപാഠശാലകളിൽ നിന്നടക്കം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ആശയമാണ്. അതിലൊന്നാമത്തത് മാ ഉൻ മുത്തുലഖ്, വെള്ളം നിരുപാധിക വെള്ളമായിരിക്കണം എന്നതാണ്. ഉളുവിന് വേണ്ടി ആശ്രയിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന വെള്ളം മുത്തുലക്കായ വെള്ളമായിരിക്കണം എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര് വെള്ളം എന്നുള്ളതിൻ്റെ കൂടെ മറ്റൊരു പേര് അതിൻ്റെ കൂടെ ഉണ്ടാവരുത്. ഇളനീർ വെള്ളം വെള്ളമാണ്, വെള്ളമാണ് ഇളനീർ വെള്ളം, പക്ഷേ അത് സാധാരണ മുത്തുലക്കുന്നതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളമെന്ന പേരിൻ്റെ കൂടെ മറ്റൊന്ന് കലരാത്ത നിരുപാധിക വെള്ളമായി കണക്കാക്കപ്പെടുന്നതിനെയാണ് ഉളുവിന് വേണ്ടി ആശ്രയിക്കേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത്. ഇതാണ് നിബന്ധനകളിലൊന്ന്. രണ്ടാമത്തെ നിബന്ധന, ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക അവയവങ്ങൾ കഴുകാനാണ് ഉളുവിലൂടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഉളു എന്ന് പറയുന്ന സാങ്കേതികമായ ഈ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെ നിർദ്ദേശിക്കപ്പെട്ടത് ശരീരത്തിലെ ചില പ്രത്യേക അവയവങ്ങൾ കഴുകാനാണ്. ആ നിർദ്ദേശിക്കപ്പെട്ട പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം എന്നുള്ളതാണ്. വെള്ളം തേച്ച് പിടിപ്പിച്ചാൽ പോരാ, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് തുടച്ചാൽ പോരാ. ഉളുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം തുടച്ചാൽ പോരാ, മുണ്ടെടുത്തോ കൈ നനച്ചുകൊണ്ടോ തുടച്ചതിനെ കൊണ്ട് ഉളു ആയി മാറില്ല. മറിച്ച് കഴുകപ്പെടേണ്ടുന്ന അവയവങ്ങളിൽ, ഈ പ്രത്യേകമായ അവയവങ്ങളിൽ വെള്ളം നടക്കേണ്ടതുണ്ട്, ഒലിക്കേണ്ടതുണ്ട്. ഇതാണ് നിബന്ധനകളിൽ, ഷർത്തുകളിൽ രണ്ടാമത്തത്. മൂന്നാമത്തത്, ഈ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ, കഴുകാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട അവയവങ്ങളിൽ ഈ വെള്ളത്തെ പകർച്ചയാക്കുന്ന, വെള്ളത്തിൻ്റെ ഗുണങ്ങളെ നശിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ ഗുണങ്ങളെ നശിപ്പിക്കുന്ന, അതിൻ്റെ നിറത്തിന് മാറ്റം വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ രുചിക്ക് മാറ്റം വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് മൂന്നാമത്തെ നിബന്ധനയായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. നാലാമത്തെ നിബന്ധനയായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഈ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ മറയുണ്ടാകാൻ പാടില്ല എന്നാണ്. മറ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന വെള്ളം നിർദ്ദേശിക്കപ്പെടുന്ന നിർദ്ദിഷ്ട അവയവത്തിൽ, ആ അവയവത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എവിടെയൊക്കെ കഴുകണമെന്നാണോ കൽപ്പിക്കപ്പെട്ടത് എങ്കിൽ ആ കൽപ്പിക്കപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഈ വെള്ളം ചേരുക തന്നെ വേണം. വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളൊന്നും ഉണ്ടാകാൻ പാടില്ല. പുതിയ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മൈലാഞ്ചി എടുത്തു പറയേണ്ടുന്ന സംഗതിയാണ്. മിക്ക 90% വരുന്ന മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുന്ന മൈലാഞ്ചികളും ഈ പറയുന്ന രൂപത്തിൽ വെള്ളം തടയുന്ന വസ്തുവായി തന്നെയാണ് നിലകൊള്ളുന്നത്. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പൊതുവായൊരു വിലയിരുത്തലിന് വേണ്ടി ഇതിനെ പറയുന്നത്, ചുരണ്ടിയെടുത്താൽ, നഖം കൊണ്ടോ മറ്റു വലതുകൊണ്ടോ ചുരണ്ടിയെടുത്താൽ പോരുന്നുവെങ്കിൽ, അവശിഷ്ടം പോരുന്നുവെങ്കിൽ, അങ്ങനെയുള്ളൊരു വസ്തുവാണ് എങ്കിൽ, അത്തരം വസ്തുക്കൾ ഈ കഴുകപ്പെടുന്ന അവയവങ്ങളിലുണ്ടെങ്കിൽ ആ വസ്തു ഉള്ളതിനോടൊപ്പം നിർവഹിക്കുന്ന ഉളു സാധുവല്ല എന്നുള്ളതാണ്. അവിടെ ആ മൈലാഞ്ചി പറയുന്നത്, ചില മഷികൾ, കട്ടിയുള്ള മഷികൾ, ആ മഷികൾ ഈ കണത്തിൽ വരുന്നതാണ്. അപ്പോൾ വെള്ളത്തെ ഓരോന്ന് പറഞ്ഞ് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇന്നത് എന്ന് പറയുന്നതിന് പകരം കൂടുതൽ നമുക്ക് പൊതുവായി മനസ്സിലാക്കാൻ സൗകര്യമുള്ളൊരു പ്രയോഗം, വിരലുകൾ കൊണ്ടോ നഖം കൊണ്ടോ മറ്റോ ചുരണ്ടിയെടുത്താൽ പോരുന്ന വസ്തുവായി ഈ വസ്തു ഈ കഴുകപ്പെടുന്ന അവയവത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ അവിടെ ആ വസ്തു അവശേഷിച്ചിരിക്കെ വെള്ളം ഉപയോഗിച്ചാൽ ശരി, തൊലിയിലേക്ക് അത് എത്താത്തത് കൊണ്ട് തന്നെ ഉളു സഹിയാകില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അഞ്ചാമത്തെ നിബന്ധന, അഞ്ചാമത്തെ ഷർത്ത്, സമയം പ്രവേശിക്കലാണ്. അത് എല്ലാവർക്കും ബാധകമാകുന്ന അതല്ല. നിത്യാശുദ്ധിയുള്ളവരുണ്ടാകും. ഉദാഹരണം, നിരന്തരമായി മൂത്രവാർച്ചയുണ്ട് പ്രായം ചെന്ന ആളുകൾക്ക്, അല്ല പുതിയ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് മൂത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസുഖങ്ങളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായ മൂത്രം പോകുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബ്ലീഡിങ്, സാധാരണ ഉണ്ടാകുന്ന മെൻസസ് അല്ല, അതിനപ്പുറമുള്ള രോഗാതുരമായ രക്തസ്രാവം, അത്തരം രോഗങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഉളു ചെയ്യണമെങ്കിൽ ഏത് നിസ്കാരമാണോ നിർവഹിക്കുന്നതെങ്കിൽ ആ നിർവഹിക്കുന്ന നിസ്കാരത്തിൻ്റെ സമയം കൂടി പ്രവേശിക്കേണ്ടതുണ്ട്. ഇതാണ് അഞ്ചാമത്തെ ഷർത്ത് നിബന്ധന. ഇനി നമുക്ക് പറയാനുള്ളത് ഫർളുകളെന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഫർളുകളും കൃത്യമായി മഹാന്മാരായ പണ്ഡിതന്മാർ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ, കർമ്മശാസ്ത്ര പണ്ഡിത ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്.
ഫർളുകൾ, ആറ് ഫർളുകളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്ന് നിയ്യത്താണ്. ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. നിയ്യത്തോ, ഇതാണ് നിയ്യത്താണ് സത്യത്തിൽ ഏതു കർമ്മത്തിനെയും ജീവൻ കൊടുക്കുന്നത്. നിയ്യത്തില്ലാത്ത ഏതു കർമ്മവും ജീവനില്ലാത്ത വസ്തുവായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ചൈതന്യം, ജീവൻ എന്ന് പറയുന്ന ഒന്ന് ഏത് കർമ്മത്തിനും ഉണ്ടാകണമെങ്കിൽ നിയ്യത്ത് ആവശ്യമുണ്ട്. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആ ഹദീസ് തന്നെയാണ് നിയ്യത്ത് ഉളു എന്ന് പറയുന്ന കർമ്മത്തിൻ്റെയും ഘടകമാണ്, അനിവാര്യ ഘടകമാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പരാമർശിക്കാനുള്ള കാരണം. നിയ്യത്ത് മനസ്സിൻ്റെ പ്രവർത്തനമാണ്. മനസ്സുകൊണ്ടാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തിൻ്റെ സ്ഥാനം മഹല്ല് മനസ്സാണ്, കൽബാണ്. അപ്പോൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മാത്രമല്ല, ഈ സാന്നിധ്യം നമ്മൾ ചില വാക്കുകളായി ഉരുവിടേണ്ടതുണ്ട്. പറയുമ്പോഴേ മനസ്സിലുള്ളത് പറയുക കൂടി ചെയ്യുമ്പോഴാണ് അതിന് ബലം കിട്ടുന്നത്, ഊർജം കിട്ടുന്നത്. അതുകൊണ്ട് നിയ്യത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമുള്ളതല്ലെങ്കിൽ പോലും പറയുക എന്നുള്ളത്, നാവുകൊണ്ട് മൊഴിയുക എന്നുള്ളത് പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ പറയുന്നത് കേവലം ചുണ്ടുകളിലും നാവുകളിലും മൊഴിയിൽ മാത്രം നിയ്യത്ത് നിൽക്കാതെ നിയ്യത്തിൻ്റെ സ്രോതസ്, അത് മനസ്സായതുകൊണ്ട് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്, എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഫർളിനെ, ഉളു എന്ന ഫർളിനെ വീട്ടുന്നു. ഉദാഹരണം, ഉളു എന്ന ഫർളിനെ വീട്ടുന്നു. ഉളു ഉണ്ടെങ്കിലേ നിസ്കരിക്കാൻ പറ്റൂ, ഉളു ഉണ്ടെങ്കിലേ ഖുർആൻ ഓതാൻ പറ്റൂ, ഉളു ഉണ്ടെങ്കിലേ തവാഫ് ചെയ്യാൻ പറ്റൂ, ഉളു ഉണ്ടെങ്കിലേ സുജൂദ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഉളു നിർബന്ധമുള്ള ഏതു കാര്യത്തെയും ഈ കാര്യങ്ങളെയൊക്കെ പൊതുവായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നിയ്യത്തിൽ ഇങ്ങനെ പറയാൻ കഴിയും, ഞാൻ ഉളു എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് മനസ്സുകൊണ്ട് കരുതി നാവുകൊണ്ട് പറയാൻ കഴിയും. അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്തുന്നു, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് ഉളു ചെയ്യാൻ കഴിയും. പക്ഷേ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വാക്യം പറയുകയാണെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, നിബന്ധന വെച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ മൂത്രവാർച്ചക്കാരൻ, നിത്യാശുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് മതിയാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായ ഒരു ഇളവ് മാത്രമാണ് അവിടെ അശുദ്ധി ഉയർന്നു എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെടുന്നത്. കാരണം മൂത്രം അല്ലെങ്കിൽ രക്തം തുടർച്ചയായി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അശുദ്ധി നീങ്ങുന്നില്ല. പക്ഷേ അശുദ്ധി നീങ്ങാത്ത വിധം അവരിതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നിർവഹിക്കേണ്ട കാര്യം നിർവഹിക്കാനുള്ള ഒരു സാങ്കേതിക അനുമതി അവിടെ നിലനിൽക്കുകയാണ്, കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്ത് മതിയാകില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ അവസരം ഇങ്ങനെ പരീക്ഷിക്കപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് അശുദ്ധി ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ ഉളു ചെയ്യുന്നു എന്ന് കരുതാം, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉളു ചെയ്യുന്നു എന്ന് കരുതാം. അപ്പോൾ ഇതൊക്കെ നിയ്യത്തിൻ്റെ വാചകങ്ങളായി മഹാന്മാരായ പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും സമാനമായ പദങ്ങളുമാണ് പറയേണ്ടത്. പറയുക എന്നുള്ളത് രണ്ടാമതേ വരുന്നുള്ളൂ, പറയുന്നതിനപ്പുറം അത് മനസ്സിലുണ്ടാകുക എന്നുള്ളതാണ് വേണ്ടത്. എപ്പോഴാണിത് പറയേണ്ടത് എന്നാണ് പറയേണ്ടത്. ഇനി പറയുന്ന ഫർളിൻ്റെ അവയവങ്ങളുണ്ട്, ഫർളായ അവയവങ്ങളുണ്ട്. ആറ് ഫർളുകൾ പറയുമ്പോൾ ആ ആറ് ഫർളുകളിൽ ഇനി പറയാനിരിക്കുന്നത് നിർബന്ധമായി കഴുകേണ്ടുന്ന അവയവങ്ങളാണ്. അതിലൊന്നാമത്തത് മുഖം കഴുകലാണ് എന്ന് പറഞ്ഞാൽ ഉളുവിൻ്റെ ഫർളുകളിൽ രണ്ടാമത്തത് മുഖം കഴുകൽ, അഥവാ ഉളുവിൻ്റെ കഴുകപ്പെടേണ്ട അവയവങ്ങളിൽ ഒന്നാമത്തത് ഉളു ആണ്. ഈ ഉളു കഴുക, ഉളു എന്ന് പറയുന്ന ഫർളായ കഴുകൽ, ഫർളായ ഒന്നാമത്തെ അവയവം കഴുകുമ്പോൾ തന്നെയാണ് ഈ നിയ്യത്തും ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നിയ്യത്തും ഉണ്ടാകേണ്ടത്. അപ്പോൾ വെള്ളമെടുക്കുന്നു, ഉളുവിൻ്റെ മുഖം കഴുകാൻ വേണ്ടി വെള്ളമെടുക്കുന്നു. മുഖം കഴുകുമ്പോൾ മുഗൾ ഭാഗത്ത് നിന്നാണ് കഴുകേണ്ടത്. മുഗൾ ഭാഗത്ത് നിന്ന് കഴുകണം. മുഗൾ ഭാഗത്ത് നിന്ന് കഴുകുന്നതിൻ്റെ ആദ്യ തവണ കയ്യിലെടുത്ത ഉളുവിൻ്റെ വെള്ളം രണ്ട് മുൻകൈകളും കൂട്ടി എടുത്ത ഉളുവിൻ്റെ വെള്ളം മുഖത്തേക്ക് ചേർത്തി, നെറ്റിയുടെ മുഗൾ ഭാഗത്തേക്ക്, മുഖത്തിൻ്റെ മുൻഭാഗത്തേക്ക്, മുഗൾ ഭാഗത്തേക്ക് ചേർത്തി വെക്കുന്നതോടുകൂടി ഹൃദയത്തിൽ ഈ നിയ്യത്തുണ്ടാവണം, ഉയരെടുക്കണം. ജീവനോടുകൂടിയുള്ള ഈ നിയ്യത്ത് കൽബിലുണ്ടാവണം. അത് പൊഴിയുകയും അത് പറയുകയും വേണം. അങ്ങനെയാണ് ഉളു ഈ മുഖം കഴുകുക എന്ന കർമ്മത്തോട് ചേർത്തിക്കൊണ്ടാണ് ഉളുവിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒന്നും രണ്ടും ഫർളുകളാണ്. മൂന്നാമത്തെ ഫർള് രണ്ട് കൈകളും മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ്. ഇത് ഫർളായ അവയവമാണ്. രണ്ട് കൈകളും മുട്ട് ഉൾപ്പെടെ കഴുകേണ്ടതുണ്ട്. അപ്പോൾ മുട്ടുകൾ സ്വാഭാവികമായും പിൻഭാഗത്തായതുകൊണ്ട് അവിടെ കൃത്യമായി നമ്മളത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അഥവാ കൈമുട്ട് നനഞ്ഞിട്ടില്ലെങ്കിൽ, കൈമുട്ട് പൂർണ്ണമായും നനഞ്ഞിട്ടില്ലെങ്കിൽ ഉളു സ്വഹിയാവില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കൈമുട്ടുകളും
നിറഞ്ഞ കൈമുട്ട് ഉൾപ്പെടെ വെള്ളങ്ങൾ അവിടെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഫർള്. നാലാമത്തെ ഫർള് തലയിൽ നിന്ന് അല്പം തടവലാണ്, മസ്ബാദിർസ് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ പ്രയോഗം. തലയിൽ നിന്ന് അല്പം തടവുക, മുഴുവൻ തടവിൽ സുന്നത്തായി വരുന്ന ഫർളായി വരുന്ന അല്പം തടഞ്ഞാൽ മതി. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നേരത്തെ മുഖത്തെക്കുറിച്ച് പറഞ്ഞു, മുഖത്തിന് കൃത്യമായ പരിധി നിർണയിച്ചിട്ടുണ്ട്, അതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. തല തടയുന്നതിൻ്റെ തടവിനെക്കുറിച്ച് പറയുമ്പോഴും മുഖം കഴുകുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഈ രണ്ടു കാര്യവും പരിഗണിക്കേണ്ടതുണ്ട്. അഥവാ തല തടവേണ്ടതും തല തടവുമ്പോൾ മുഖത്തിൻ്റെ പരിധിയിലുള്ള മുടിയിൽ തടവിയത് കൊണ്ട് തല തടവൽ ആകുകയില്ല, സ്വഹിയാകുകയില്ല. എന്നതുപോലെ തന്നെ മുഖമെന്ന് പറയുന്നതിൻ്റെ പരിധിയിലുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തേണ്ടതുണ്ട്, അപ്പോഴേ മുഖം കഴുകിയതായി പരിഗണിക്കപ്പെടുകയുള്ളൂ. സാധാരണ മുടിമുളക്കുന്ന സ്ഥലം, ആ സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ താഴ്ഭാഗം വരെ, അറ്റം വരെ ആണ് നീളം കൊണ്ട് പറയുകയാണെങ്കിൽ മുഖത്തിൻ്റെ ഹദ്ദ്, മുഖത്തിൻ്റെ പരിധി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെ രണ്ട് ചെവികൾക്കിടയിലുള്ള ഇടം. അപ്പോൾ സാധാരണഗതിയിൽ മുഗൾ ഭാഗത്തു നിന്ന് സാധാരണ മുടി മുളക്കുന്ന തലയിലെ മുടി മുളക്കുന്ന ഇടം മുതൽ തുടങ്ങി രണ്ട് ചെവിയുടെയും ഉൾഭാഗം, രണ്ട് ചെവിയും ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ ഉൾക്കൊള്ളിച്ച് താടിയെല്ലിൻ്റെ അവസാനം വരെ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളിൽ വെള്ളം എത്തിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ എത്തിക്കുമ്പോഴാണ് മുഖം കഴുകൽ പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ തല തടവുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നെറ്റിക്കപ്പുറം സാധാരണ മുടി മുളക്കുന്ന ഇടങ്ങളിലുള്ള മുടിയെയാണ് നമ്മൾ തല തടവുന്നതിൻ്റെ ഭാഗമായി പരിഗണിക്കേണ്ടത്. അഥവാ അങ്ങനെ പരിഗണിച്ചുകൊണ്ട് തല തടവുമ്പോഴേ തല തടവുക എന്ന ഫറള് വീടിയതായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ, ഉലോഹ് സ്വഹിയാവുകയുള്ളൂ. അഞ്ചാമത്തെ ഫറള് രണ്ട് കാലുകൾ കഴുകലാണ്. കാല് മുഴുവൻ കഴുകേണ്ടതില്ല, നമുക്കറിയുന്നതാണ്. പക്ഷേ നെരിയാണി ഉൾപ്പെടെ കഴുകുക എന്ന് പറയുന്ന ശ്രദ്ധയുണ്ട്. അത് പലപ്പോഴും പറഞ്ഞു പോകുന്നതിനപ്പുറം പ്രായോഗിക രംഗത്ത് വളരെ വലിയ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഗൗനിക്കൽ മനസ്സുകൊണ്ട് കൊടുത്ത് നിർവഹിക്കുമ്പോഴേ അതൊരു ശീലമായിട്ട് മാറുകയുള്ളൂ, അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ കൈ മുട്ടുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കാണാത്ത ഭാഗമാണ്, ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗമാണ് നെരിയാണി, കാലിലെ മടമ്പ് ഉൾക്കൊള്ളുന്ന ഭാഗം. അപ്പോൾ അവിടെ നെരിയാണിയുടെ മുകളിലേക്ക് നെരിയാണി മുഴുവനും കഴുകുന്ന വെള്ളം നനയുന്ന വിധത്തിൽ, നെരിയാണിയുടെ അടക്കം എല്ലാ ഭാഗങ്ങളിലും വെള്ളം നനയുന്ന വിധത്തിൽ കാല് കഴുകേണ്ടതുണ്ട്. ഇതാണ് ഉദോഇൻ്റെ അഞ്ചാമത്തെ ഫർള്. ആറാമത്തത് ഈ പറഞ്ഞ തർത്തീബ് അനുസരിച്ചുകൊണ്ട്, ഇപ്പറഞ്ഞ ക്രമം അനുസരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മുഖം കഴുകലാണ് ഫർളായ അവയവങ്ങളിൽ നിന്നുള്ള ഒന്നാമത്തത്. രണ്ടാമത്തെ രണ്ട് കൈകൾ മുട്ട് ഉൾപ്പെടെ കഴുകലാണ്. മൂന്നാമത്തെ തലയിൽ നിന്ന് അല്പം തടവലാണ്. നാലാമത്തത് കാല് നെരിയാണി ഉൾപ്പെടെ കഴുകലാണ്. ഇതാണപ്പോൾ ഫർളായ അവയവങ്ങൾ കഴുകലിൻ്റെ തർത്തീബ്. ഈ തർത്തീബ് അനുസരിച്ച് കൊണ്ട് തന്നെ ചെയ്യണം. ഈ തർത്തീബ് തരം മറിക്കാൻ പാടില്ല. എന്തുകൊണ്ട് മറിക്കാൻ പാടില്ല? ശാരി, അഥവാ ഇതൊരു ശുദ്ധിയുടെ പ്രക്രിയയാണ്. ഈ പ്രക്രിയ ഇങ്ങനെ നിർവഹിക്കുമ്പോഴേ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ശുദ്ധി കരഗതമാവുകയും ആ രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോഴേ ഇതുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന കർമ്മങ്ങളെ കുറ്റമറ്റ രീതിയിൽ, പൂർണ്ണ സ്വഹിയായ രീതിയിൽ, സാധുവാകുന്ന രീതിയിൽ നിർവഹിക്കാൻ കഴിയുകയുമുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഭാഗം ഉദുഇൻ്റെ സുന്നത്തുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഷർത്തും ഫർളുകളും ഒഴിവാക്കാനാവില്ല. അത് ഒഴിവാക്കിയാൽ ഉദു ഇല്ല, അത് ഒഴിവാക്കിയാൽ ഉദു ഇല്ല. എന്നാൽ ഇനി പറയുന്നത് സുന്നത്തുകളാണ്. സുന്നത്തുകൾ ഒഴിവാക്കിയത് കൊണ്ട് ഉദുഇന് ഭംഗം വരുന്നില്ല, ഉദുഇൻ്റെ സാധുതയെ ബാധിക്കുന്നില്ല. അതേ അവസരം ഉദുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ മഹത്വം ഹദീസുകളിലുണ്ടോ, ആ ഹദീസുകളിൽ പറയപ്പെടുന്ന, പരാമർശിക്കപ്പെടുന്ന മഹത്വങ്ങളൊക്കെ ഉദു കൊണ്ട് കിട്ടണമോ? ഒരു കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഫർളിൻ്റെ പരിഗണന, ഷർത്തിൻ്റെ പരിഗണന സുന്നത്തുകൾക്കും മനസ്സുകൊണ്ട് കൊടുക്കുമ്പോഴേ ആഭിമുഖ്യം, മനസ്സിൻ്റെ ആഭിമുഖ്യം സുന്നത്തായ കർമ്മങ്ങളോടും ഉണ്ടാകുമ്പോഴേ നമ്മൾ നിർവഹിക്കുന്ന ഉദുഇന് ചൈതന്യം, ജീവൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഉദുഇൻ്റെ സുന്നത്തുകളും ഈ രീതിയിൽ തന്നെ പരിഗണിക്കേണ്ടുന്ന ഒന്നാണ്. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഉദുഇൻ്റെ സുന്നത്തുകൾ വലിയ ചർച്ചകൾക്ക്, ദീർഘമായ സുദീർഘമായ ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു കോഴ്സ്, ഒരു സർട്ടിഫൈഡ് കോഴ്സ് എന്നുള്ള നിലക്ക് കേൾക്കുന്ന, വിലയിരുത്തുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി കൂടി ഒരു പരിമിത, അതിനെ ഒന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരു മനഃപ്പാഠമാക്കലിൻ്റെ അല്ലെങ്കിൽ എഴുതി വെക്കലിൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒന്ന് ക്രോഡീകരിച്ചു വെച്ചാൽ ഒരു 17 സുന്നത്തുകളാണ് ഹ്രസ്വമായിട്ട് പരാമർശിക്കുന്നത്. അതിലൊന്നാമത്തത് ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ്. മറ്റേതു കർമ്മങ്ങൾ പോലെ
എല്ലാ നല്ല കർമ്മങ്ങളുടെയും പ്രാരംഭമുണ്ടാകേണ്ടത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ്. വ്യക്തമായ കൃത്യമായ തിരുവചനം തന്നെ സംബന്ധമായിട്ട് പൊതുവായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഉളു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതിൻ്റെ മഹത്വം നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്, കൃത്യമായി അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങാൻ ഏറ്റവും അർഹമായ കർമ്മങ്ങളിലൊന്നാണ് ഉളു. അപ്പോൾ ഉളു എടുക്കുമ്പോൾ ഉളുവിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. രണ്ടാമത്തെ സുന്നത്ത് രണ്ട് മുൻകൈകൾ കഴുകലാണ്. കൈ മുഴുവൻ മുട്ടുവരെ കഴുകുക എന്നുള്ളത് ഉളുവിൻ്റെ ഫർളാണ്. എന്നാൽ മുൻകൈ കഴുകുക എന്നുള്ളത് ഉളുവിൻ്റെ സുന്നത്താണ്. അവ ബിസ്മി ചൊല്ലുമ്പോൾ ഉളുവിലേക്ക് നിൽക്കുമ്പോൾ തന്നെ ഉളുവ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ഒരു പുണ്യകർമ്മം ചെയ്യുക ആണ് എന്നുള്ള ഒരു ഹുളൂറുൽ കൽബ്, ഹൃദയത്തിൻ്റെ സാന്നിധ്യം നിർവഹിക്കുമ്പോൾ ഉണ്ടാവണം. എന്നിട്ട് ബിസ്മി ചൊല്ലണം. അതോടുകൂടി അള്ളാഹുവിൻ്റെ തിരുനാമം, ജലാലത്തിൻ്റെ ഇസ്മ് നമ്മളുടെ നാവിലൂടെ ചുണ്ടിലൂടെ പുറത്തു വരുമ്പോൾ വല്ലാത്തൊരു ഹൃദയബന്ധം ഈ കർമ്മവുമായി സ്വാഭാവികമായി ഉണ്ടാകും. പിന്നീട് സുന്നത്തായ രണ്ട് മുൻകൈകൾ കഴുകലാണ്. രണ്ട് മുൻകൈകൾ കഴുകുമ്പോൾ ഉളു എൻ്റെ സുന്നത്താണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ഒരു ബോധം നമ്മുടെ കൽബിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. കാരണം ഇത് സുന്നത്തിയുള്ള ഫറളല്ല, അപ്പോൾ സുന്നത്തായ കർമ്മമാണ്. ഉളു എൻ്റെ സുന്നത്തുകളിൽപ്പെട്ട രണ്ട് കൈകൾ കഴുകുന്ന ഈ സുന്നത്താണ് ഞാൻ നിർവഹിക്കുന്നത് എന്നുള്ള ബോധമുണ്ടാവണം. കൂട്ടത്തിൽ മറ്റൊരു സുന്നത്ത് മിസ്മാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആദ്യം ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞത് ഫുഖഹാഇൻ്റെ വിവരണമനുസരിച്ച് കൊണ്ട് മൂന്നാമതായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടതെങ്കിലും കർമ്മരംഗത്ത് ഇത് ഒന്നാമതായി നിർവഹിക്കേണ്ടതാണ്. ഉളുവിൻ്റെ മുന്നോടിയായി ആമുഖമായിട്ട് നിർവഹിക്കേണ്ടുന്ന ആദ്യത്തെ സുന്നത്ത് എന്ന് പ്രയോഗരംഗത്ത്, അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്വാക്കിനൊക്കെ പറയാൻ കഴിയും. വലിയ പുണ്യകർമ്മം, ആധുനിക ലോക കാലഘട്ടത്തിലും വലിയ പ്രസക്തമായ തിരുവചനം. ദന്തരോഗങ്ങളും ദന്ത ആശുപത്രികളും ധാരാളമായി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, പല്ലുരോഗങ്ങൾ പല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസുഖങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബ്രഷ് ചെയ്യലാണ്, മിസ്വാക്ക് ചെയ്യലാണ് ദന്തരോഗങ്ങളെ അകറ്റാനുള്ള വലിയൊരു പോംവഴിയെന്ന് 1414 മുമ്പ് സാംസ്കാരികമായി ഉയർന്നിട്ടില്ലാത്തൊരു കാലലോകത്തിൻ്റെ മുന്നിൽ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തൊരു സമൂഹത്തിൻ്റെ മുന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് ഇടങ്ങൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുള്ളതായുണ്ട്. മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മിസ്വാക്ക് ബ്രഷ് ചെയ്യുന്നതിൻ്റെ മഹത്വവും അതുപോലെ തന്നെ അതിലൂടെ കിട്ടുന്ന നേട്ടങ്ങളും വിവരണാതീതമാണ്. നമ്മൾ പലപ്പോഴും ആദിയിലകപ്പെടുന്ന, മനപ്രയാസത്തിലകപ്പെടുന്ന പല ദണ്ഡങ്ങൾക്കും പല രോഗങ്ങൾക്കും ഒരു സിദ്ധ ഔഷധമാണ് ഈ മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ടെൻഷൻ ഇല്ലാത്ത ആളുകളില്ല. ഈ മനോവ്യതകൾക്കൊക്കെ വലിയ ഒരു സിദ്ധൌഷധമാണ് ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത്. മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഉളുവിൻ്റെ കൂടെ നമ്മൾ ഉളുവിൻ്റെ തുടക്കത്തിൽ മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യേണ്ട സുന്നത്തുകളുണ്ട്. വലതുഭാഗം കൊണ്ടാണ് തുടങ്ങേണ്ടത്. ഉരമുള്ള വസ്തുക്കൾ കൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്, ബ്രഷ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കേവലം ഒരു വിരൽ കൊണ്ട് പല്ലിൽ തേച്ചാൽ ഒരു ബ്രഷ് ചെയ്തതിൻ്റെ കൂലി കിട്ടാൻ പ്രയാസമാണ്. കാരണം ഹഷനായ ഉരമുള്ള വസ്തുക്കൾ കൊണ്ടായിരിക്കണം മിസ്വാക്ക് ചെയ്യേണ്ടത് എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരാമർശിക്കുന്നുണ്ട്. മിസ്വാക്ക് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വലതുഭാഗം കൊണ്ടാണ് മിസ്വാക്ക് ബ്രഷ് ചെയ്ത് ആരംഭിക്കേണ്ടത് വലതുഭാഗം കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ബ്രഷ് എടുത്താൽ ഇടതുഭാഗത്തേക്കേ നമ്മുടെ കൈ പോകും, ഒരു പ്രത്യേക പരിശീലനം മനപ്പുറം ഉണ്ടായിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ഉളുവിൻ്റെ ഘട്ടത്തിലാണെങ്കിലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സമയത്താണെങ്കിലും ഏത് സമയത്ത് ബ്രഷ് ചെയ്യുകയാണെങ്കിലും സുന്നത്ത് കിട്ടണമെങ്കിൽ അത് വലതുഭാഗം കൊണ്ട് തുടങ്ങുന്ന ഒരു പരിഗണന, ഒരു ഗൗനിക്കൽ ഉണ്ടാവേണ്ടതുണ്ട്. ഉളുവിൻ്റെ കൂടെ മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള ഉളു, ആ ഉളു കൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരത്തും, അങ്ങനെ ഉളുവിൻ്റെ കൂടെ മിസ്വാക്ക് ചെയ്യാതെ ബ്രഷ് ചെയ്യാതെ എടുത്ത ഉളു കൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരവും തമ്മിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ പോലും വലിയ വ്യത്യാസം അന്തരം ഹദീസുകളിൽ കാണാൻ കഴിയും. ബ്രഷ് ചെയ്തുകൊണ്ട്, ഈ ബ്രഷ് തന്നെ ഒന്നുകൂടി ഉണർത്തുകയാണ്, സുന്നത്തായ കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഹബീബിൻ്റെ കർമ്മത്തിൻ്റെ പുനരുജ്ജീവനമാണ് ഞാൻ ഇതിലൂടെ നിർവഹിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവണം. അവിടെ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൻ്റെ ഒരു തിരിച്ചുവരവ് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ ഒരു ബോധത്തോടുകൂടി ഈ മിസ്വാക്ക് ചെയ്യുന്നു. അങ്ങനെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ട് ഉളു എടുക്കുന്നു എങ്കിൽ ആ ഉളു കൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരം ഇങ്ങനെ ബ്രഷ് ചെയ്യാതെ എടുത്ത ഉളു കൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരത്തെക്കാൾ 70 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് എന്നാണ്. അന്ന് ആലോചിച്ച് നോക്ക്, വെറുതെ ഒന്നുമില്ലാതെ കിട്ടുന്ന വലിയൊരു പ്രതിഫലം ബ്രഷ് ചെയ്തുകൊണ്ടെടുത്ത ഉളു കൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരവും
ബ്രഷ് ചെയ്യാതെ എടുത്ത ഉളു കൊണ്ടെടുക്കുന്ന നിസ്കാരവും തമ്മിൽ സവാബിൻ്റെ കാര്യത്തിൽ, പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ 70 ഇരട്ടിയുടെ വ്യത്യാസമാണ് കാണുന്നത്. ഹിസാബിൻ്റെ അവസരത്തിലാണ് ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ പ്രാധാന്യവും ഗൗരവും എത്രയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം മൂന്നാമതായിട്ടാണ് പറയുന്നതെങ്കിലും ഒന്നാമതായി പ്രയോഗരംഗത്തേക്ക് കൊണ്ടുവരേണ്ടതാണിത്. മറ്റൊരു സന്നത്ത് വായിൽ വെള്ളം കുപ്പിക്കലും ഇസ്തിൻഷാക്കുമാണ്. ഒരുപാട് പറയേണ്ടതാണ്. ഇസ്തിൻഷാക്ക് ഇന്ന് ഉമ്മത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സുന്നത്താണ്. വായിൽ വെള്ളം കുപ്പിക്കാറുണ്ട് നമ്മൾ. അതും കുപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം മുൻഗാമികളുടെ കൃത്യമായ മൽമലത്തി എന്ന അറബി ഭാഷ ആ പദത്തിന് കൊടുക്കുന്ന ഒരു പരിഭാഷയാണത്. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ മൽമലത്തെന്ന് പറയുന്ന പ്രവർത്തനം കൊണ്ട് സുന്നത്ത് എന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ആശയം ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പം കേവലം വായിലേക്ക് വെള്ളമെടുത്തൊന്ന് തുറന്ന് തുപ്പിയാൽ പോരാ, പൂർണ്ണമായ സുന്നത്ത് മൽമലത്ത് കിട്ടണമെങ്കിൽ ആ മൽമല എന്ന പദം അറിയിക്കുന്നത് പോലെ തന്നെ ആ പദത്തിൻ്റെ പ്രയോഗത്തിൽ തന്നെ ആ ചെയ്യേണ്ടുന്ന പ്രവർത്തനത്തിൻ്റെ ചില ഭാഷാപരമായ സൂചനകളുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ വായയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് ഇസ്തിൻഷാക്ക് എന്ന് പറയുന്ന മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന നമ്മൾ പഴയ ചെറുപ്പത്തിലേ നമ്മളതിന് കൊടുത്ത പരിഭാഷയും പഠിച്ച പരിഭാഷയും അങ്ങനെയാണ്. സത്യത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ഉളു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മൽമലത്ത് ഒരു പരിധിവരെ ചെറിയ രീതിയിലുണ്ടെന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഉറക്കുന്നൊക്കെ എഴുന്നേറ്റാലുള്ള ഉളു ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയും. ഇസ്തിൻഷാക്ക് എന്ന് പറയുന്ന ഈ മൂക്കിൽ വെള്ളം കയറ്റുക ചീറ്റുക, വെള്ളം മൂക്കിലേക്ക് കയറേണ്ടതുണ്ട്, എന്നിട്ടത് ചീറ്റി ഒഴിവാക്കേണ്ടതുണ്ട് മൂക്കുകൾ. ഇപ്പം നമ്മൾ കൊറോണയുടെ കാലത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കൊറോണയുടെ കാലത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൃത്യമായി സുന്നത്ത് മുറാഅത്ത് ചെയ്തുകൊണ്ടുള്ള ഉളു ഇൽ ആത്മീയമായ പരിരക്ഷക്കൊപ്പം ആരോഗ്യപരമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു എന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, പറയാൻ കഴിയും. അപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് മൂക്കിലേക്ക് അതിനെ വലിക്കണം, വലിച്ചിട്ട് പിന്നെ ചീറ്റണം, അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇസ്തിൻഷാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വലിയ പുണ്യമുണ്ട്. പക്ഷേ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അമലുകളിൽ കർമ്മരംഗത്ത് പ്രയോഗരംഗത്ത് ഈ സുന്നത്തിനെ ഒരു ഹയാത്താക്കുന്ന പരിഗണന പലപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷേ സാന്ദർഭികമായി ഉണർത്തുന്നു, ശ്രദ്ധയിൽപ്പെടുന്നു, ഇത് മറ്റൊരു സുന്നത്താണ്. അതുപോലെ തന്നെ വേറൊരു സുന്നത്താണ് അഥവാ അഞ്ചാമത്തെ സുന്നത്താണ് തല മുഴുവനായും തടവുക എന്ന് പറയുന്നത്. അല്പം തടവിയാൽ ഫർള് വീടി അഥവാ ഉളു സഹിയാകും. അതേ അവസരം പൂർണ്ണമായ സുന്നത്ത് കിട്ടണമെങ്കിൽ തലമുടി മുഴുവനും തടയണം എന്നുള്ളതാണ്. അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് അത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുക, സുഖമായും അവർക്കാണ് സാധിക്കുക. അതിൻ്റെ രൂപവും ഫുഖഹാവ് പറയുന്നതും ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ കർമ്മരംഗത്ത് പ്രയോഗരംഗത്ത് ഇതും നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയില്ല. എന്നാൽ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്ത് അഥവാ ആറാമത്തെ സുന്നത്താണ് ചെവി മുഴുവനായും തടവുക എന്ന് പറയുന്നത്. അല്പം ചെവിയുടെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഒന്ന് വെള്ളം തട്ടിയാൽ ഉളുവിൻ്റെ അസലു സുന്നത്ത്, അടിസ്ഥാന സുന്നത്ത് കിട്ടും. അഥവാ ശരീര ഈ ചെവിയെ മുഴുവനും വെള്ളം തടവുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ സുന്നത്ത് ലഭിക്കുന്നത്. ഏഴാമത്തെ സുന്നത്ത് അവയവങ്ങളൊക്കെ തേച്ച് കഴുകണം എന്നുള്ളതാണ്. വെള്ളമെടുത്ത് കേവലൊന്നിങ്ങനെ മിനുസപ്പെടുത്തിയാൽ പോരാ, ദൽക്കുല്ലാതാ അവയവങ്ങൾ തേച്ചു കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ഒരു നിലക്കും ഈ പറയുന്ന അവയവങ്ങളിൽ പറയപ്പെടുന്ന അവയവങ്ങളിൽ ചളിയോ അല്ലെങ്കിൽ മാലിന്യത്തിൻ്റെ തരി പോലും ഉണ്ടാവില്ല എന്ന് ഈ പ്രവർത്തനത്തിലൂടെ ഉറപ്പുവരുത്തുകയാണ്. അത് ഒരു സുന്നത്താണ്. മറ്റൊന്നാണ് എട്ടാമത്തെ സുന്നത്തായി മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇടർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ ഇടർച്ചയാക്കുന്ന വിരലുകൾ, താടി, രോമങ്ങൾ അവിടെയൊക്കെ വെള്ളം എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഉൾഭാഗത്തേക്ക് അടിഭാഗത്തേക്ക് വെള്ളം എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ രോമങ്ങളൊക്കെ മുഖത്താണ് പ്രത്യേകമായും ഇത് വരിക. അതുപോലെ തന്നെ കൈകളിലൊക്കെ രോമാവൃതമായ കൈകളുള്ളവരുണ്ടാവും, അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെഹ്ലീൽ മറ്റൊരു സുന്നത്താണ്. മറ്റൊരു സുന്നത്ത് ഒമ്പതാമത്തെ സുന്നത്ത് മുഖവും കൈകാലുകളും നീട്ടിക്കഴുകുക എന്നുള്ളതാണ്. കൃത്യമായ അടയാളം പരിധി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുഖം കഴുകുമ്പോൾ എവിടെയാണ്, രണ്ട് കൈകൾ കഴുകുമ്പോൾ എവിടെയാണ്, കാലുകൾ കഴുകുമ്പോൾ എവിടെയാണ് ചെയ്യേണ്ട നിർബന്ധമായ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം കൂടി കയറി മുഖം കഴുകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൂട്ടിക്കഴുകുക. കൈ കഴുകുമ്പോൾ രണ്ട് കൈ മുട്ടുകൾ കഴുകുന്നതോടുകൂടി ഫർള് വീടുമെങ്കിലും ഒരല്പം കൂടി മുകളിലോട്ട് കയറ്റി കഴുകുക. കാലുകൾ കഴുകുമ്പോൾ നെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളമെത്തിയാൽ ഉളു സഹിയാകുമെങ്കിലും
കുറച്ചുകൂടി കയറ്റിക്കഴുക. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഇഹ്വാനിനെ കാത്തിരിക്കുന്നു എന്ന് മുത്തനബി പറഞ്ഞപ്പോൾ, ഞങ്ങൾ തങ്ങളുടെ ഇഹ്വാനല്ലേ, സഹോദരന്മാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളല്ല എൻ്റെ ഇഹ്വാൻ വരാനിരിക്കുന്നേ ഉള്ളൂ, അവരെ എങ്ങനെ തിരിച്ചറിയുമെന്ന ചോദ്യത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, അവരുടെ കൈകാലുകളുടെ വെളിച്ചം കണ്ടുകൊണ്ട്, പ്രഭ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചറിയുമെന്നാണ്. ആ വെളിച്ചം ഈ പറയുന്ന ഇത്വാലത്തിലൂടെ കിട്ടുന്നതാണ്, ഉദുഇൻ്റെ കൈകാലുകളും മുഖവും നീട്ടി കഴുകുന്നതിലൂടെ കിട്ടുന്നതാണ്. മറ്റൊരു സുന്നത്താണ്, പത്താമത്തെ സുന്നത്താണ് എല്ലാ ഈ പ്രവർത്തനങ്ങളൊക്കെ മൂന്ന് പ്രാവശ്യമാക്കുക എന്നുള്ളത്, തസ്ലീസ് മൂന്ന് പ്രാവശ്യമാക്കുക എന്നുള്ളത്. അപ്പോൾ മൂന്നിൽ പരിമിതപ്പെടുത്തണം, ആവശ്യമുണ്ടെങ്കിലേ മൂന്നിൽ കൂടുതലാക്കാൻ പറ്റൂ. ഒരു ഒന്നോ രണ്ടോ തവണയാക്കുന്നത് സുന്നത്തിനെതിരാണ്, മൂന്നിലധികം പോകുന്നതും സുന്നത്തിനെതിരാണ്. മൂന്നിന് അപ്പുറം പോകാം, പക്ഷേ അതിനതിൻ്റെ കാരണം വേണം. കാരണം എന്താണ്? മാലിന്യം പോകുന്നില്ല എന്ന് വരുമ്പോഴേ മൂന്നിനേക്കാൾ കൂടുതലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മൂന്നിനേക്കാൾ കൂടുതലാക്കാൻ പറ്റില്ല. അത് കൃത്യമായ ദീനിൻ്റെ ഒരു ഇടപെടലാണ്. വെള്ളം ധാരാളമുണ്ട്, കിണറ്റിലുണ്ട്, ടാപ്പിലുണ്ട്, ടാങ്കിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് മൂന്നിലധികം പ്രാവശ്യം അവയവങ്ങൾ കഴുകൽ ശറഇന് വിരുദ്ധമാണ്, അഥവാ അദബിനെതിരാണ്, അദബിനെതിരാണ്. എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ അതും മൂന്നാമത്തെ ഒരു സുന്നത്തായിട്ട്, പതിനൊന്നാമത്തെ പത്താമത്തെ സുന്നത്തായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സുന്നത്താണ് ഈ കാര്യങ്ങളിലൊക്കെ വലതുഭാഗത്തിന് മുൻഗണന കൊടുക്കണം എന്നുള്ളത്. അത് ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൊതുവായൊരു പരിഗണനയാണ്. എല്ലാ നല്ല കാര്യങ്ങളിലും വലതുഭാഗത്തിനാണ് പരിശുദ്ധമായ ശറഇ മുൻഗണന കൊടുത്തിട്ടുള്ളത്. വുളൂഇൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മറ്റൊന്ന്, ഇതൊക്കെ തുടർച്ചയായി കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു സുന്നത്ത്, പന്ത്രണ്ടാമത്തെ സുന്നത്ത്. തുടർച്ചയായി കൊണ്ടുവരണം. തുടർച്ച എന്ന് പറഞ്ഞാൽ ഒരവയവം കഴുകുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെന്തൊക്കെയോ പണിക്ക് പോയിട്ട് അതിന് ശേഷം തിരിച്ചു വന്നിട്ട് വേറെ അവയവം കഴുകുന്നു, പിന്നെ അത് കഴിഞ്ഞ് വേറെന്തൊക്കെ നമ്മളെ ശൂലുകളൊക്കെ തീർത്തിട്ട് വേറെ അവയവം കഴുകുന്നു. ഇങ്ങനെ പോരാ, ഇതിനൊരു ക്രമം, ഒരു തുടർച്ച ഉണ്ടാവണം. തൃപ്തിയല്ല പറയുന്നത്, തുടർച്ചയാണ്. ഒന്നിന് പിറകെ മറ്റൊന്നെന്ന രീതിയിൽ ഇതിനെ കൊണ്ടുവരാൻ കഴിയും. ഇതൊരു പാക്കേജാണെന്നർത്ഥം. ഈ ശുദ്ധി പ്രക്രിയ ഒരു പാക്കേജാണ്. ആ പാക്കേജായിട്ട് തന്നെ ഇതിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിനാണ് ആ ഒരു തുടർച്ച ഉണ്ടാകണമെന്ന് പറയുന്നത്. മറ്റൊരു സുന്നത്ത്, നമ്മുടെ കണ്ണ് മുഖം കഴുകുമ്പോൾ ഈ പീളക്കുഴികൾ, കണ്ണിൻ്റെ മൂക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗം, അവിടെ വെള്ളം എത്തിയെന്ന്, അവിടെ അഴുക്കുകളില്ല എന്ന, അഴുക്കുകൾ പറ്റിപ്പിടിച്ച് നിൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഇടമാണ് ഈ മൂക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗം. അതുകൊണ്ട് ആ ഭാഗത്ത് പ്രത്യേകിച്ച് കഴുകുന്നതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാലിൻ്റെ മടമ്പുകൾ, കാൽമടമ്പ്, ആ കാൽമടമ്പ് കഴുകുമ്പോഴും കൂടുതൽ സൂക്ഷ്മത കൊടുത്തുകൊണ്ട് വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പതിനാലാമത്തെ സുന്നത്ത് വുളൂ ചെയ്യുന്നത് ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുൻതിരിഞ്ഞുകൊണ്ടായിരിക്കണം, തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അതും ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും സൗകര്യങ്ങളില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ അവസരം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ശ്രദ്ധിക്കാതെ പോകുന്നതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ആപത്ത് ഉലോ സാധുവാകാതെ പോകില്ല. അതേ അവസരം ഉലോഇൻ്റെ ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയിലാണ് നേരത്തെ പറഞ്ഞ ഈ ദോഷങ്ങളൊക്കെ പുറത്തു പോകുമെന്നൊക്കെ പറയുന്ന അതിൻ്റെ പ്രതിഫലനമാണ്. അതൊക്കെ കിട്ടണമെങ്കിൽ ഈ പറയുന്ന സുന്നത്ത് മുറാഅത്ത് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഉലോഇൻ്റെ മറ്റൊരു സുന്നത്താണ്. വേറൊന്ന്, ഉലോഇൻ്റെ മറ്റൊരു സുന്നത്ത് സംസാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. നാട്ടുവർത്താനം പറയുന്നു, കൂട്ടുകാരൊന്നിച്ച് ഉളു എടുക്കുകയാണ്, ഹോസ്റ്റലിലാണ്, ഇവിടേക്കാണ് കൂടുതലായിട്ട് കാണുക. നമ്മൾ പലതും പറഞ്ഞു വരികയാണ്, അതിൻ്റെ ഇടയിൽ ഉളു എടുക്കുന്നുണ്ട്. ആ ഉളുവിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സുന്നത്തിനെതിരാണത് എന്ന് പറഞ്ഞാൽ ആ ഉളുവിന് ചൈതന്യം നഷ്ടപ്പെടുന്നു, ജീവൻ കുറഞ്ഞ ഉളു ആയിട്ടത് മാറും. ഉളു കൊണ്ട് കിട്ടേണ്ടുന്ന നേട്ടങ്ങൾ ഇതിൽ നമുക്ക് വേണ്ടത്ര പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് ഭൗതികമായ സംസാരങ്ങൾ ഈ ഉളുവിൻ്റെ ഇടയിൽ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് തോർത്തിൽ ഒഴിവാക്കുക എന്നുള്ളത്. നമ്മുടെ പ്രകൃതി അനുസരിച്ചുകൊണ്ട്, നമ്മുടെ കേരളീയ പ്രതികൃതി അനുസരിച്ചുകൊണ്ട് വേഗം തോർത്തുക എന്നുള്ളതാണ്. അതേ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോർത്താൻ മുണ്ട് കൊടുത്താൽ തന്നെ നബി തങ്ങളത് തോർത്താതെ മാറ്റി വെക്കലാണ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ തോർത്താതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ശ്രദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഉളുവിൻ്റെ സുന്നത്തുകളിലൊന്നായി അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സുന്നത്ത് ഉളു ചെയ്തു കഴിഞ്ഞാൽ, പൂർണ്ണമായും നിർവഹിച്ചു കഴിഞ്ഞാൽ, രണ്ട് കൈകളും കണ്ണും മേൽപോട്ടുയർത്തി അങ്ങനെ തന്നെ വേണം. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത കിട്ടുക. രണ്ട് കൈകളും കണ്ണും മേൽപോട്ടുയർത്തിക്കൊണ്ട് ചൊല്ലേണ്ടുന്ന ദിക്റാണ്. ആ ദിക്ർ നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ചെറുപ്രായത്തിലെ പഠിച്ചു വെച്ചതാണ്. രണ്ട് മൂന്ന് ഹദീസുകളിൽ നിന്ന് ക്രോഡീകരിച്ച് ശേഖരിച്ച് ഒറ്റ പ്രാർത്ഥനയായി കൊണ്ടുവന്നതാണ്. ഈ പ്രാർത്ഥനയിലുള്ള ഓരോ വചനത്തിനും പ്രത്യേകമായ മഹത്വങ്ങളുണ്ട് എന്ന് മഹാന്മാരായ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ സ്ഥാപിക്കുന്നത് കാണാൻ കഴിയും. വിശദീകരിക്കുന്നില്ല. ഈ പ്രാർത്ഥന ഉദുവിന് ശേഷം പതിവാക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്നതാണ് ഇയാൾക്ക് വേണ്ടി ഇത് പതിവാക്കിയ ആളുകൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുമെന്നാണ്. സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും. എന്തിനാണ് എട്ട് കവാടവും തുറക്കപ്പെടുന്നത്? എട്ട് കവാടവും തുറക്കപ്പെടുന്ന ഇയാൾക്കുള്ള ആദരവിൻ്റെ അങ്ങേയറ്റത്തെ പരിഗണനയാണ്, ആദരപൂർവ്വമുള്ള പരിഗണന. അയാൾക്ക് ഇഷ്ടമുള്ള കവാടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന ഒരു സ്വാതന്ത്ര്യം ഇയാളെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തആല കൊടുക്കുമെന്നാണ്. അത്രയും വലിയ മഹത്വമാണ് ഉദുവിൻ്റെ ശേഷമുള്ള ഈ ദുആക്കുള്ളത്. പക്ഷേ ആലോചിച്ച് നോക്ക്, എത്ര ആളുകൾ നമ്മൾ നിർവഹിച്ചു വരാറുണ്ട്. നിർവഹിക്കുമ്പോൾ തന്നെ കൃത്യമാണ് പറഞ്ഞത്, റാഫിയൻ യദൈഹി വ ബസറു ഇലസ്സമാ, രണ്ട് കൈകളും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ടായിരിക്കണം ഈ ദിക്ർ ചൊല്ലേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് കൂട്ടത്തിൽ. മറ്റൊരു കർമ്മമാണ് ഉദുവിൻ്റെ ശേഷം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്തിൽ മൂന്ന് പ്രാവശ്യം ഓതുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ദിക്റിന് ശേഷം ദിക്റിന് പുറമെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന് പറയുന്ന അൽ ഖദ്ർ സൂറ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നത് പുണ്യമുള്ള കാര്യമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ സുദ്ദീഖങ്ങളുടെ സ്ഥാനത്ത്, രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലുന്നുവെങ്കിൽ ഷുഹദാഇൻ്റെ സ്ഥാനത്ത്, മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലുന്നുവെങ്കിൽ അംബിയ എൻ്റെ സ്ഥാനത്ത് സ്വർഗത്തിൽ എത്താൻ ഈ അൽ ഖദ്ർ സൂറ ഉദുവിന് ശേഷം പാരായണം ചെയ്യുന്നത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഒരു 17 കാര്യങ്ങൾ ഉദുവിൻ്റെ സുന്നത്തുകളായി പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതിനപ്പുറം അത് ചെയ്യുന്നതിനോട് കൂടി തന്നെ പരമാവധി മാക്സിമം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനമായി മാറ്റുക എന്നുള്ള ശ്രദ്ധ കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ഇത്തരം കാര്യങ്ങളിലുള്ള പങ്കാളിത്തം വലിയൊരു നാളേക്കുള്ള നേട്ടമായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഓരോ അവയവം കഴുകുന്ന അവസരത്തിലും ബിസ്മി ചൊല്ലി ഓരോ അവയവം കഴുകുന്ന അവസരത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലി അൽഹംദുലില്ലാഹില്ലദീ ജഅല അൽമാഅ തഹൂറ എന്ന അള്ളാഹുവിനെ ഹംദിൻ്റെ വാക്യം കൂടി മൊഴിഞ്ഞുകൊണ്ട് ഓരോ അവയവങ്ങളും കഴുകുന്നത് ആ ദിക്റു കൂടി അതിൻ്റെ കൂടെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പൂർണ്ണത സുന്നത്തിൻ്റെ തലങ്ങളിൽ കിട്ടാൻ കാരണമായി തീരുമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉളു ചെയ്യൽ നിർബന്ധമുള്ള സ്ഥലങ്ങൾ നേരത്തെ പരാമർശിച്ചു. ഇനി ഉളു ചെയ്യൽ സുന്നത്തുള്ള ഇടങ്ങളുണ്ട്, അതും കൂടി ഹ്രസ്വമായിട്ടൊന്ന് പരിചയപ്പെടുന്നത് പ്രയോഗരംഗത്ത് ഒരു പക്ഷേ ചില പലർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇടപെടലായിരിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു തആല അങ്ങനെ തന്നെ ആവട്ടെ, അള്ളാഹു തആല തൗഫീഖ് നമുക്കൊക്കെ നൽകുകയും ചെയ്യട്ടെ. ഉളു സുന്നത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് വെച്ച് ഏകദേശം ഒരു 78 ഇടങ്ങൾ ഉളു സുന്നത്തുള്ള സ്ഥലങ്ങളായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി പറയുന്നില്ല, ഒരു 10 ഇടങ്ങൾ, ഉളു സുന്നത്തുള്ള 10 സ്ഥലങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കോഴ്സിൻ്റെ പഠന സൗകര്യത്തിന് വേണ്ടി അല്ല, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൊണ്ടുവരാൻ ഓർമ്മയിൽ വെക്കാനുള്ള ഒരു സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഖിറാഅത്തുൽ ഖുർആനാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉളു സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണത്തിന് ഉളു നിർബന്ധമില്ല. മുസ്ഹഫ് തൊടണമെങ്കിൽ, ഖുർആൻ എഴുതപ്പെട്ടത് തൊടണമെങ്കിൽ ഉളു നിർബന്ധമാണ്, അഥവാ ഉളു ഇല്ലാതെ തൊടൽ ഹറാമാണ്. അതേസമയം ഖുർആൻ പാരായണം ചെയ്യാൻ ഉളു നിർബന്ധമില്ല, എന്നാൽ ഉളു സുന്നത്തുണ്ട്. ഉളു ചെയ്തുകൊണ്ട് ഉളുവോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആൻ പാരായണത്തിന് പ്രത്യേകമായൊരു മഹത്വമുണ്ട്. മറ്റൊരു രണ്ടാമത്തൊരിടമാണ് ഹദീസുകൾ കേൾക്കുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉളു സുന്നത്തുണ്ടെന്നതുപോലെ തന്നെ ഹദീസുകൾ കേൾക്കുമ്പോഴും ഹദീസുകൾ പറയുമ്പോഴും ഉളു സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് പണ്ഡിതൻ ഈ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലിയാകുന്ന അതാരാണെങ്കിലും, കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസമൊക്കെ പ്രത്യേകിച്ച് കൂടിയൊരു കാലഘട്ടം ആയതുകൊണ്ട് ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ SSLC കഴിഞ്ഞും അതിന് മുമ്പുമൊക്കെ രണ്ട് വിദ്യാഭ്യാസവും കിട്ടുന്ന കോഴ്സുകളിൽ പഠിക്കാൻ താല്പര്യരും
ആ രംഗത്ത് മുന്നേറുകയും ചെയ്യുന്നൊരു കാലഘട്ടമായതുകൊണ്ട് ഹദീസിൻ്റെ കിതാബുകളൊക്കെ ബന്ധപ്പെടുന്നത് നമ്മൾ കൂടിക്കൂടി വരുന്നുണ്ട്. ഹദീസിൻ്റെ കിതാ ക്ലാസ്സുകളിലിരിക്കുമ്പോൾ ഹദീസ് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഉലോ സുന്നത്തുണ്ട്. ഹദീസ് ചൊല്ലുമ്പോൾ, പറയുമ്പോൾ, അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉലോ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇൽമിൻ്റെ ദീനി ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകളിൽ ഏതാണെങ്കിലും, ഏത് തരത്തിൽ ദീനി ഇൽമുമായി ബന്ധപ്പെട്ട ഏത് ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും ഉലോ ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്തായ പുണ്യമായ കർമ്മമാണ്. മറ്റൊരു സുന്നത്തുള്ള ഉലോ സുന്നത്തുള്ള ഇടമാണ് പള്ളിയിൽ പ്രവേശിക്കൽ. പള്ളിയിൽ പ്രവേശിക്കൽ നിസ്കരിക്കാനൊന്നല്ല, നിസ്കരിക്കാൻ വേണ്ടി ചൊല്ലൊന്നല്ല, എങ്കിൽ പള്ളിയിലൊന്ന് ചെല്ലുകയാണ് എങ്കിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അതിനു വേണ്ടി അതൊന്ന് പരിഗണിച്ചുകൊണ്ട് ഉലോ എടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ തന്നെ ദിക്റിൻ്റെ മജ്ലിസുകളിൽ പള്ളിയിൽ ചൊല്ലുമ്പോൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഉലോ സുന്നത്തുണ്ടെന്നതുപോലെ തന്നെ ദിക്റിൻ്റെ മജ്ലിസുകളിൽ ഇരിക്കുന്നതും സാന്നിധ്യം അറിയിക്കുന്നതും അവിടുത്തെ ഹുളൂറും ഈ ഒരു ഉലുവോടുകൂടിയായിരിക്കുക എന്നുള്ളത് ഉലുവിൻ്റെ സുന്നത്താണ്. മറ്റൊന്നാണ് മഹാന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ആരിഫീങ്ങളുടെ ഒക്കെ മക്ബറകൾ സിയാറത്ത് ചെയ്യുക. ഈ സിയാറത്തിൻ്റെ ഘട്ടത്തിലും ഉലുവ് സുന്നത്തുണ്ട്. സ്വാലിഹികളുടെ, ആരിഫുകളുടെയൊക്കെ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്ന ഘട്ടത്തിലും ഉലുവ് സുന്നത്തുണ്ട്. വേറൊരു ഉലുവ് സുന്നത്തുള്ള ഇടമാണ് ഉറക്ക്. ഉറങ്ങുന്ന സമയത്ത് ഉലുവ് സുന്നത്തുണ്ട്. സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല, വലിയ പ്രതിഫലം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുവചനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗൗരവത്തിൽ ഇതുണ്ടാകുന്നതിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇദാ നാമല അബ്ദു അലാ ത്വഹാറത്തിൻ, ഒരടിമ, അള്ളാഹുവിൻ്റെ ഒരു അടിമ ശുദ്ധിയായിട്ട് അഥവാ ഉലുവിലായിട്ട് ഉറങ്ങിയാൽ, ദാക്കറിനില്ലാഹി താല, അള്ളാഹുവിന് ദിക്ര ചൊല്ലുകയും ശുദ്ധിയിലായി ഉലുവിലായിട്ട് ഒരടിമ ഉറങ്ങിയാൽ, യുക്തബ മുസല്ലിയ, തിരുവചനമാണ്, ഹദീസാണ്, ആ ഉറങ്ങുന്ന അടിമയെ നിസ്കരിക്കുന്ന ആളായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുക. ഹത്തായസ്തൈഖില, അയാൾ ഉണരുന്നത് വരെ അയാൾ നിസ്കാരത്തിലായിട്ടാണ് അയാളെ രേഖപ്പെടുത്തപ്പെടുക. വയദുഹുലു ഫീ ശിആരിഹി മലക്കുൻ, അയാളുടെ അയാളുടെ മുടികളിൽ മലക്ക് കടന്നുകൂടുമെന്നാണ്. ഫ ഇൻ തഹറക്ക, അങ്ങനെ ഇയാൾ ഈ ഉദൂയിലായി കടന്നുറങ്ങിയ ഇയാൾ ഇളകുമ്പോഴൊക്കെ, ഫീ നൗമിഹി, ഉറക്കിൽ ഇളകുമ്പോഴൊക്കെ, അങ്ങനെ ഫ ദക്കറല്ലാഹ, അയാളുടെ മനസ്സിൽ അള്ളാഹു എന്നുള്ള ദിക്റുണ്ട്, കാരണം ആ ദിക്റോടുകൂടിയാണ് ഉറങ്ങിപ്പോയിട്ടുള്ളത് എങ്കിൽ, ദ ആലുഹുൽ മലക്കു വസ്തഗ്ഫറ ലഹു, ഇയാളുടെ കൂടെയുള്ള മലക്ക് അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ്. അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉറക്കെന്ന് പറയുന്ന ശരീരത്തിൻ്റെ വിശ്രമത്തിന് വേണ്ടി, മനസ്സിൻ്റെ വിശ്രമത്തിന് വേണ്ടി നിർവഹിക്കുന്ന ഈ പ്രവർത്തനം പോലും എഴുന്നേൽക്കുന്നത് വരെ, ഉണരുന്നത് വരെ, ഒരു നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്ന മഹത്വത്തിലേക്ക് എത്തിക്കാൻ ഉലുവോടുകൂടിയുള്ള ഉറക്ക് കാരണമായി തീരുമെന്നാണ്. മറ്റൊരു ഹദീസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതാ നാമല അബ്ദു അലാ ത്വഹാറത്തിൻ, ഒരടിമ ശുദ്ധിയിലായിട്ട് അഥവാ ഉറക്കിലായി ഉലുവിലായിട്ട് ഒരടിമ ഉറങ്ങിക്കഴിഞ്ഞാൽ, ഉരിജ റൂഹു ഇലൽ അർശ്, അയാളുടെ റൂഹിനെ അർശിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. അർശിലേക്ക് അയാളുടെ റൂഹ് ഉയർത്തപ്പെടുമെന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. അപ്പം നമ്മുടെ റൂഹ് നമ്മുടെ ശരീരവുമായി ഉള്ളൊരു കണക്ഷൻ വിട്ടുപോകുന്നുണ്ട് ഈ ഉറക്കിൻ്റെ അവസരത്തിൽ. ഈ ഉലുവിലായി ഉറങ്ങുന്ന ആളുടെ റൂഹ് അർശിലേക്ക് ഉയർത്തപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഈ ഒരു അമലിനെ, ഒന്നുമില്ല നമ്മളൊന്ന് കടക്കുന്നതിന് മുമ്പ് മിസ്വാഗ ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു ഉലുവ് എടുത്ത് ഈ ഒരു സുന്നത്ത് കിട്ടണമെന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് നിർവഹിക്കലേ അതിന് വേണ്ടതുള്ളൂ. എട്ടാമത്തെ സ്ഥലം ബാങ്ക് കൊടുക്കലാണ്. ബാങ്ക് കൊടുക്കുന്ന അവസരത്തിൽ ഉലുവ് ചെയ്യൽ, ബാങ്കിന് വേണ്ടിയും ഉലുവ് സുന്നത്തുണ്ട്. പലപ്പോഴും ഇത് കാണാറില്ല. വ്യാപകമായിട്ട് പരിശോധന നടത്തിയാൽ പലരും അതിൽ വീഴ്ച വരുത്തുന്നത് കാണാൻ കഴിയും. ബാങ്ക് വിളിയുടെ മുമ്പ് സുന്നത്തുള്ളതാണ് ഉലു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനാബത്ത് കുളി, നിർബന്ധ കുളി, ആ കുളിയുടെ മുന്നോടിയായിട്ട്, ജനാബത്ത് കുളിയുടെ മുന്നോടിയായിട്ട് കുളി ഉലു ചെയ്യൽ സുന്നത്തുണ്ട്. ഉലു ചെയ്തുകൊണ്ടാണ് ജനാബത്ത് കുളി നിർവഹിക്കേണ്ടത്, നിർബന്ധ കുളി കുളിക്കേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്താമത്തെ ഇടം സഅയാണ്. തവാഫ് ചെയ്യണമെങ്കിൽ ഉലു നിർബന്ധമാണ്. അതേ അവസരം സഅയ്, അതുപോലെ തന്നെ അറഫയിൽ നിൽക്കുക പോലുള്ള കർമ്മങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഉലു സുന്നത്താണ്. അങ്ങനെ സൗകര്യത്തിന് വേണ്ടി, നേരത്തെ പറഞ്ഞുവല്ലോ 78 ഇടങ്ങളിൽ ഉലു സുന്നത്തുള്ളതായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് 10 എടുത്തു പറഞ്ഞത്. ഇനി എടുത്തു സൂചിപ്പിക്കുന്ന, അവസാനിപ്പിക്കുകയാണ്, ഈ ഉലു ദായിമാക്കുന്നതിലൂടെ കിട്ടുന്ന ഉലു എപ്പോഴും ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ ഇടങ്ങളിൽ മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെങ്കിൽ അയാളുടെ ഉണർവിലും ഉണർച്ചയിലും ഒക്കെ, ഉറക്കത്തിലും ഉണർച്ചയിലുമൊക്കെ അയാൾ ഉലുവിലായിരിക്കണം. അങ്ങനെ ഉലുവ് നിലനിർത്താൻ അയാൾക്ക് കഴിഞ്ഞാൽ
അതിന് കിട്ടുന്ന നേട്ടങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗകര്യത്തിന് വേണ്ടി ഒരു അഞ്ചെണ്ണം പറയുകയാണ്. ഒന്ന്, റിസ്ക്കിൽ വിശാലത കിട്ടുമെന്നാണ്. റിസ്ക്കിൽ വിശാലത കിട്ടും, പട്ടിണിയും ദാരിദ്ര്യവും വീട്ടിലുണ്ടാവില്ല, അത്തരക്കാർ അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള പ്രത്യേകമായ പരിരക്ഷ ഈ ദായിമുലു ആയിട്ട് ഉളു നിലനിർത്തുന്ന ആളുകൾക്കുണ്ട്. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു നേട്ടം മഹബത്തുൽ ഹഫല, അള്ളാഹുവിൻ്റെ ഹാഫിദുകളായ മലായിക്കത്തിൻ്റെ പ്രത്യേകമായ ഇഷ്ടം ഇത്തരക്കാരോടുണ്ടാകും. കുടുങ്ങിപ്പോകില്ല, അപകടത്തിൽപ്പെടില്ല, ഇഷ്ടപ്പെടാത്ത ഇടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവില്ല. അങ്ങനെയുള്ള പ്രത്യേകമായൊരു പ്രൊട്ടക്ഷൻ ഈ ഉളുവിൻ്റെ ദായിമാകൽ കാരണമായിട്ട് ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വേറൊന്നാണ് അത്തഹസ്വൻ, പാപങ്ങളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്നുള്ള പ്രത്യേകമായൊരു സംരക്ഷണം ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നാലാമത്തത് ഹിഫ്ലുമിനൽ മആസി, തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്. അപ്പോൾ ദോഷങ്ങൾ തിന്മകളിലേക്ക് പോകാതിരിക്കുന്ന ഒരു പ്രത്യേകമായ പ്രതിരോധം അയാൾക്ക് മുന്നിൽ അയാളറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, ഓർമ്മശക്തി കൂടുക എന്നുള്ളതാണ്. മെമ്മറി പവർ കൂടും, ഉളോ നിലനിർത്തുന്ന ആളുകളിൽ ഓർമ്മശക്തി കൂടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ഇടങ്ങൾ, ധാരാളം ഫായിദകൾ, നേട്ടങ്ങൾ ഇത് സംബന്ധമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗകര്യത്തിന് വേണ്ടി നാലഞ്ചെണ്ണം എടുത്ത് എണ്ണമിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അവസാനിപ്പിക്കുകയാണ് ഉളോ മുറിയുന്ന കാര്യങ്ങൾ. എടുത്ത ഉളോ അത് നഷ്ടപ്പെട്ടു പോകുന്ന രംഗങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നാല് ഇടങ്ങൾ. ഒന്ന്, ഉള്ളിൽ നിന്ന് വല്ലതും പുറത്തേക്ക് വരിക, ഖുറൂജ് ശൈ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മുൻ പിൻ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വല്ലതും പുറപ്പെടുന്നതോടുകൂടി നിർവഹിച്ച ഉളോ നിഷ്ഫലമായി പോകും എന്നതാണ് അതിൻ്റെ ലളിതമായ വിശദീകരണം. മറ്റൊന്ന്, ബുദ്ധി നീങ്ങലാണ്. ബുദ്ധി നീങ്ങലാണ്, ചെറിയ ഉറക്കുകൊണ്ട് ബുദ്ധി പോകില്ല. അതേ അവസരം നല്ല ഗാഢമായ ഉറക്ക്, ആ ഉറക്ക് കടന്നിട്ട് അല്ലെങ്കിൽ മുമക്കനും അക്കാതും അല്ലാത്ത രീതിയിൽ, ഇരിപ്പിടം ഉറപ്പിക്കാത്ത അവസ്ഥയിൽ അല്ലാത്ത രീതിയിൽ നടത്തുന്ന ഉറക്കുകൊണ്ട് ഉളു നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഭ്രാന്ത് പോലെയുള്ള ബുദ്ധി, ബ്രഹ്മബുദ്ധി നീങ്ങുന്ന സാഹചര്യങ്ങളിൽ ഉളു നഷ്ടപ്പെട്ടു പോകും, ഉളു മുറിഞ്ഞു പോകും. മറ്റൊന്നാണ് മനുഷ്യൻ്റെ ലൈംഗികാവയം സ്പർശിക്കുക എന്നുള്ളത്. മുൻകൈൻ്റെ പള്ള കൊണ്ടായിരിക്കണം ലൈംഗികാവയവത്തിൽ സ്പർശിച്ചാൽ ഉളു മുറിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും. മറ്റൊന്നാണ് അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ സ്പർശിക്കുക, ചേരുക എന്നുള്ളത്. ഈ നാലു ഘട്ടങ്ങളും ഉളോ മുറിയുന്ന, ഉളോവിൻ്റെ ഫലം നഷ്ടപ്പെടുത്തുന്ന, ആ ഉളവ് കൊണ്ട് ഇങ്ങനെയുള്ള രംഗങ്ങളുമായി ഇടപെട്ടാൽ ആ ഉളവ് കൊണ്ട് പിന്നെ ഉളവ് കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥയും ഉണ്ടാകും എന്നുള്ളത് കൂടി ചേർത്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഹ്രസ്വമായിട്ട് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും കാര്യങ്ങൾ പരമാവധി അതിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരാമർശിച്ചതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി പറയുന്നത്, സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്നൊരു സംശയമുണ്ട്. ഈ അവയവങ്ങൾ കഴുകുമ്പോൾ, കഴുകുന്നതിനിടയിൽ സംശയം വന്നാൽ പിന്നെ ആ സംശയത്തിന് പ്രതിഫലനമുണ്ട്, എഫക്റ്റുണ്ട് എന്ന് പറഞ്ഞാൽ, ആ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അവയവം രണ്ടാമതും ആദ്യം മുതൽ ഒന്ന് തന്നെ കഴുകി പൂർത്തിയാക്കുക, ആ സംശയം അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി. അതേ അവസരം അവയവം കഴുകിക്കഴിഞ്ഞു, കഴുകിക്കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടാകുന്ന സംശയത്തിന് എഫക്റ്റ് പ്രതിഫലനമില്ലതാണ്. ഉളവ് കഴിഞ്ഞു, ഉളവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് സംശയം കൈ കഴുകിയോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ കൈ കഴുകി തോർത്തി, തോർത്തിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്കൊരു സംശയം കൈയിൻ്റെ മുട്ടുഭാഗം മുട്ട് ഉൾപ്പെടെ കഴുകണമല്ലോ, അയാൾക്ക് സംശയം മുട്ട് ഉൾപ്പെടെ മുട്ടിൻ്റെ ഭാഗത്ത് വെള്ളം എത്തിയില്ലേ എന്നൊരു സംശയം. ഇനിയിപ്പോൾ ആ സംശയം ബാക്കിയാണ്, കഴുകി തുടച്ചത് കൊണ്ട് തോർത്തിയത് കൊണ്ട് അതിനെ പരിശോധിച്ച് ഉറപ്പുവരുത്താനും കഴിയില്ല എങ്കിൽ ആ സംശയത്തിന് പ്രതിഫലനമില്ല എന്നാണ്. അതുകൊണ്ട് ആ സംശയം കൊണ്ട് കാര്യം, അതിന് അത് ഈ ഉളുവിൻ്റെ കർമ്മത്തിൽ, ഉളുവിൻ്റെ സാധുതയെ അത് ബാധിക്കുന്നില്ല. അതേ അവസരം ഉളു ഇത് കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പാണ് ഈ സംശയം ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ അതിനുള്ള പോംവഴി ആ അവയവം കഴുകി അത് പൂർണ്ണത ഉറപ്പുവരുത്തുക, അതിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സാന്ദർഭികമായി അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ കർമ്മതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദുആവാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.